നമസ്കാരം ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മണിച്ചിത്രതാഴ് എന്ന സിനിമ നമുക്കറിയാം മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ക്ലാസിക് സിനിമകളുടെ പട്ടികയിൽ വരുന്ന സിനിമ തന്നെയെന്ന് പറയാം. എത്ര പ്രാവശ്യം കണ്ടു കഴിഞ്ഞാലും നമുക്കൊരിക്കലും മടുക്കാത്ത സിനിമയെന്ന് തന്നെ പറയാം. പറഞ്ഞു വരുന്ന കാര്യം സിനിമയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രമല്ല, ഇതിനകത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിൽ ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിന് ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ്. ആദ്യമായിട്ട് പല സംവിധായകർ ചേർന്നത്, അതായത് ഫാസിലേനെയാണ് ഇതിൻ്റെ സംവിധായകൻ, പക്ഷേ ഇതിൻ്റെ രണ്ട് ടീമായിട്ട് തന്നെ തിരിഞ്ഞിട്ടായിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ആദ്യമായിട്ടും അവസാനമായിട്ടും മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ മണിച്ചിത്രത്താഴ് തന്നെയാണ്. മലയാളം കണ്ടതിൽ വെച്ച് അത്ഭുതമായുള്ള ഹിറ്റ് എന്നല്ല പറയണം, അത്ഭുതകരമായ സിനിമ എന്ന് തന്നെ പറയാം. അത് ഇന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ വരും എന്ന് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഈ ഒരു മൂമെൻറ്റിൽ ആണ് ഈ ഒരു 2021 ഈ സിനിമ റിലീസ് ചെയ്യുന്നതെങ്കിലും അത് അതേപോലെ തന്നെ മെഗാ ഹിറ്റായിട്ട് വരും എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ 50 വർഷം മുമ്പാണെങ്കിലും അങ്ങനെ തന്നെ, അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സിനിമ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു മധുമുട്ടം ആണ് ഇതിൻ്റെ കഥയൊക്കെ എഴുതിയിരിക്കുന്നത്, ശരിക്കും യാഥാർത്ഥ്യമായിട്ട് നടന്ന ഒരു കഥയുടെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ്. ഒരു തറവാടും അതിനകത്തിലൊക്കെ നടന്നിരുന്ന കാര്യങ്ങളൊക്കെയാണ്. പറഞ്ഞു വരുമ്പോൾ ഫാസിൽ ഈ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ആൾ എന്ന് പറയുന്നത്, അതായത് ഡോക്ടർ സണ്ണി എന്ന ക്യാരക്ടറാണ്. ഡോക്ടർ സണ്ണി എന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമുക്കറിയാമല്ലോ. അപ്പം അത് അദ്ദേഹം ആദ്യം ഉദ്ദേശിച്ചിരുന്നത് മോഹൻലാലിനെ ആയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ആദ്യം ഉദ്ദേശിച്ചിരുന്നത് മമ്മൂട്ടിയായിരുന്നു. കാരണം അതിന് ഒരുപാട് വോയിസ് മോഡുലേഷൻ വേണം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താഗതി. അതായത് പല സിറ്റുവേഷൻ വരുമ്പോൾ ക്യാരക്ടറിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും നകുലനോട് പറയേണ്ട കാര്യങ്ങളും ഗംഗയോട് വേണ്ടതുമൊക്കെ ഒരു വോയിസ് മോഡുലേഷന് ഇമ്പോർട്ടൻസ് ഉള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസിന് അതിലൊക്കെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ആദ്യത്തെ ഒരു തോന്നലിൽ നിന്ന് പിന്നീട് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ക്യാരക്ടർ മമ്മൂട്ടിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയും, പക്ഷേ മമ്മൂട്ടി എന്ന നടൻ അതുവരെയുള്ള ആ ഒരു കാലഘട്ടം വരെ അദ്ദേഹം ചെയ്തിരുന്നതെല്ലാം സീരിയസ് ക്യാരക്ടേഴ്സ് ആണ് നമുക്കറിയാം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കോമഡി ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ അത്രത്തോളം ഒരു ആൾക്കാരുടെയും മനസ്സിലേക്ക് ഒരു പക്ഷേ വന്നിട്ടുണ്ടാവില്ല. അതായിരിക്കാം ഫാസിലിൻ്റെ മനസ്സിലേക്ക് അത് എത്തിയിട്ടുണ്ടാവില്ല. ത്രൂ ഔട്ട് കോമഡിയൊക്കെ പിന്നീടാണ് നമുക്ക് കാണാം. അദ്ദേഹം പിന്നീട് ഒരുപാട് സിനിമകൾ ചെയ്തു. കാലങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയാണല്ലോ. അപ്പം ഇവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലണം. ഒരു ഡോക്ടർ സണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ ജസ്റ്റ് ഒരു സൈക്കാട്രിസ്റ്റായിട്ട് നിൽക്കുകയല്ല, അയാൾക്ക് ആ വീട്ടിൽ പൂമുഖത്ത് നിന്ന് അടുക്കള വരെ ഇടിച്ച് കയറാനും അങ്ങനെ കാണിക്കുന്ന ഒരാളായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മമ്മൂട്ടി അതുവരെ ചെയ്തിരുന്ന ഒരു ക്യാരക്ടർ ബേസ്, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ആ ഒരു സിനിമകൾ അദ്ദേഹത്തിന് അറിയാവുന്ന, അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ തന്നെയാണ് മമ്മൂട്ടി മോഹൻലാലും ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിനൊരു കൺഫ്യൂഷൻ വന്നു, ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ. അങ്ങനെയാണ് അത് പിന്നീട് അദ്ദേഹം മോഹൻലാലിനെ തീരുമാനിക്കുന്നത്. അപ്പം മോഹൻലാലിൻ്റെ വെച്ചിട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം, മോഹൻലാൽ കോമഡി കാര്യങ്ങൾ അതുവരെ ത്രൂ ഔട്ട് കോമഡിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ഷൻ രംഗങ്ങളൊക്കെ വന്നേക്കുന്ന മോഹൻലാലിനെ എല്ലാവർക്കും അറിയാം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അദ്ദേഹം തന്നെയാണല്ലോ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം മോഹൻലാൽ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ വളരെയധികം രസകരമായിട്ട് ഈ പറഞ്ഞ പൂമുഖത്ത് നിന്ന് അടുക്കള വരെ ഇടിച്ച് കയറി തകർത്ത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് കോൺഫിഡൻസ് വന്ന് അങ്ങനെയാണ് ഉറപ്പിക്കുന്നത്. പക്ഷേ അവിടെയും ഫാസിലിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് വോയിസ് മോഡുലേഷൻ്റെ കാര്യത്തിൽ മമ്മൂട്ടിക്കൊപ്പം മോഹൻലാൽ എത്തില്ല എന്നുള്ളൊരു തന്നെയായിരുന്നു. പക്ഷേ ഷൂട്ടിങ്ങിനിടവേളയിലും ഇതൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, ഫാസിലിൻ്റെ ഇൻ്റർവ്യൂ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിച്ചിരും കൂടെ നമ്മുടെ ഒരു കഥ പോലെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ മോഹൻലാലിനെ കുറിച്ച് അദ്ദേഹത്തിനുണ്ടായ ഒരു കൺഫ്യൂഷൻ, അദ്ദേഹം ഒരു സംശയം ഇത് തന്നെയായിരുന്നു, മോഹൻലാൽ ഡയലോഗ് പറയുന്നതിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഷൂട്ടിങ്ങിനിടയിൽ പോലും അദ്ദേഹം പല പ്രാവശ്യം കണ്ട് ഡയലോഗുകൾക്കിടയിൽ ഒരുപാട് ഗ്യാപ്പുകൾ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്തിൽ പറയുന്നത്. പക്ഷേ നമ്മൾ എഡിറ്റിങ്ങും ഡബ്ബിങ്ങും കഴിഞ്ഞ് എഡിറ്റിങ്ങൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ സീനുകളും ഗംഭീരമായിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമുക്കറിയാം ഇന്ന് നമ്മൾ കാണുന്ന ഡോക്ടർ സണ്ണി, അതായത് മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ എല്ലാവരും എടുത്തു പറയുന്ന പോലെ തന്നെ മികച്ച ക്യാരക്ടർ തന്നെ. അതായത് നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഡോക്ടർ സണ്ണിയെ, കാരണം അത്രത്തോളം രസകരമായിട്ട് ഈ സിനിമയിൽ ഈ സിനിമ കൊണ്ടുപോകുന്ന, നമുക്കറിയാം ഈ സിനിമയിൽ ഫാസിൽ തന്നെ പറഞ്ഞേക്കുന്ന പോലെ ആദ്യം ഇന്നസെൻ്റ് ആണ് ഇതിനകത്തിൽ സിനിമ കൊണ്ടുവരുന്നത്. അതായത് നമുക്കറിയാം തക്കോൽ കൊടുക്കാതെ ആ ഒരു സംഭവം അങ്ങനെ ഇവിടേക്ക് വരുന്നു, മാറമ്പള്ളിയിലേക്ക് വരുന്നു, അങ്ങനെ കഥകൾ കൊണ്ടുപോയിട്ട് പയ്യെ മോഹൻലാലിനെ ഏൽപ്പിക്കുകയാണ് സിനിമ. അവിടുന്ന് മോഹൻലാൽ അത് ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെയാണ് ഫാസിലിൻ്റെ വാക്കുകൾ. അത് തകർത്ത് ഗംഭീരമായിട്ട് നമ്മളെ എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുന്ന ലെവലിൽ, അല്ലെങ്കിൽ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും നമ്മളുടെയൊക്കെ മനസ്സിൽ പതിപ്പിച്ചിരിക്കുകയാണ് ശരിക്കും ഡോക്ടർ സണ്ണി. ഇനി ഡോക്ടർ സണ്ണിയിലേക്ക് നമുക്ക് വേറെ ആരെയും ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ ലെവലിലേക്ക് മോഹൻലാൽ അത് എത്തിച്ചിരുന്നു.
അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പം ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം അത്രേ ഉള്ളൂ. ഈ സിനിമ നമുക്കറിയാം ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം പലരെയും പോലെ ഇപ്പോൾ നമുക്ക് തന്നെ ഇവരുടെ കഥകളിൽ നിന്നൊക്കെ അറിയാവുന്നതാണ്. ഇപ്പോൾ ഒരു കഥയുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് ഇപ്പം എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പ്രിയദർശൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ചില സിനിമകളിലൊക്കെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ഫാസിലിനെ വിളിക്കുകയോ അല്ലെങ്കിൽ സിബിമല്ലെ അങ്ങനെ ഓരോരുത്തരെ വിളിക്കും, അവരങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്ത് വിടും. അങ്ങനെയൊക്കെയാണ്. നമുക്കറിയാം ഈ ഒരു സിനിമയുടെ പാർട്ട്നറിൽ പ്രിയദർശൻ വർക്ക് ചെയ്തിട്ടുണ്ട്, സിബിമലയിലുണ്ട്, സിദ്ദിഖ് ലാലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, അത്ര ഗംഭീരമായിട്ടുള്ള ഡയറക്ടേഴ്സ് അണിചേർന്നതുകൊണ്ട് തന്നെയാണ് ഇത് അത്ര ഗംഭീരമായിട്ടുള്ളത്. എന്നാൽ ഫാസിൽ ടച്ചിങ്ങും പോയിട്ടുമില്ല. അത് തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. അപ്പം പറഞ്ഞു വന്ന കാര്യം ഇവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യും, ഒരു പക്ഷേ മമ്മൂട്ടിയുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പം ഈ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് മമ്മൂട്ടി എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിലിനെ വിളിച്ചു പറഞ്ഞു, അങ്ങേരെ അത് ഗംഭീരമാക്കിയിട്ടുണ്ട്, അതിമനോഹരമാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലൂടെ തന്നെ നമുക്കറിയാം ഇവിടെ ഫാൻസ് കിടന്നിട്ട് പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും അല്ല ഈ സിനിമയ്ക്കകത്തിൽ നടക്കുന്ന അവരമുള്ള സൗഹൃദങ്ങളും ഒക്കെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയേണ്ടത്, എനിക്കൊരുപാട് മോഹൻലാൽ വീഡിയോസ് ചെയ്യാനുണ്ട്, എൻ്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുമുണ്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന മോഹൻലാൽ വീഡിയോസിന് കിട്ടുന്ന സപ്പോർട്ട് വളരെ കുറവായതുകൊണ്ട് തന്നെയാണ് എനിക്കത് ചെയ്യാൻ കഴിയാത്തത്. കാരണം നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു വീഡിയോ ഇത്രയും ഒരു 5 മിനിറ്റിന് അല്ലെങ്കിൽ 10 മിനിറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അര ടു ഒരു മണിക്കൂർ എന്താണെങ്കിലും നമുക്ക് എടുക്കേണ്ടി വരും. അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ട് വരുമ്പോൾ 5-6 അല്ലെങ്കിൽ 10-15 പേര് കാണുമ്പോൾ വേറെ നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് വരുമ്പോൾ നമ്മൾ ആ പാറ്റേണിലേക്ക് തന്നെയാണ് പോകുള്ളൂ, അത് നിങ്ങളാണേലും ഞാനാണേലും. അപ്പോൾ നിങ്ങളുടെ സഹകരണം കൂടുന്നതനുസരിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 80s മുതൽ ഞാൻ ആദ്യം ചെയ്ത ഒരു വീഡിയോ ഉണ്ട് മോഹൻലാലിനെ വെച്ചിട്ട്, 80s മോഹൻലാലിൻ്റെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും, ചാനലിൽ സെർച്ച് ചെയ്ത് നോക്കാം അതിലെത്ര പേര് കണ്ടു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വരുമ്പോഴാണ് എനിക്കും അതിന് ചെയ്യാനൊരു ബൂസ്റ്റിംഗ് അല്ലെങ്കിൽ എനിക്കും അതിനൊരു കാര്യമുണ്ടാകുന്നുള്ളൂ. നിങ്ങളുടെ എത്ര പേര് കൂടുന്നു അതിനനുസരിച്ച് തന്നെയാണ് എനിക്കിത് ചെയ്യാനും അത്ര എത്ര വീഡിയോസ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എനിക്കൊരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ സന്തോഷവും കിട്ടണം. സന്തോഷം ഉണ്ടെങ്കിലല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാണ്ട് പലരും പറയുന്ന പോലെ മമ്മൂട്ടിയെ മാത്രം പ്രൊമോട്ട് ചെയ്യണോ, ചേട്ടന് കാശ് തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന കാശ് തരാൻ ചേട്ടൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടൻ പറയുന്ന പോലെ ചെയ്യും, പറഞ്ഞാൽ നിർത്തണമെങ്കിൽ നിർത്താം. അപ്പോൾ അത് ജസ്റ്റ് ഒരു തമാശയായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ, അതിനെ ആ ലെവലിലേ കാണുന്നുള്ളൂ. നമ്മളത് കാണും, നിങ്ങളുടെ ഇൻട്രാക്ഷൻ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ആ ഡയലോഗൊക്കെ നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കേണ്ട, കാരണം നിങ്ങളുടെ പ്രതികരണം തന്നെയാണ് നമ്മളെ മാറ്റി ചിന്തിപ്പിക്കാനും അല്ലെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ കൂടെ ഉണ്ടാവണം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രേറ്റ് മീഡിയാസ്.